എന്തായിട്ടീ സ്വാമിജി രാവിലെ തന്നെ? എനിക്കറിയില്ല, വന്ന ഉടനെ തന്നെ ഏട്ടനെ കാണണമെന്ന് പറയായിരുന്നു, കുടിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ സംഗതി എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ ഏട്ടത്തി? നിമിത്തങ്ങൾ അങ്ങനെ വെറുതെ സംഭവിക്കുന്ന ഒന്നല്ലല്ലോ കുഞ്ഞെ. ഞാൻ കണ്ട സ്വപ്നത്തിന്റെ സൂചനകൾ നിങ്ങളെ അറിയിക്കുക എന്ന ദൗത്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഒരു മരണം അത് ഈ വീട്ടിൽ സംഭവിക്കും. സ്വാമിജി, മഹേശ്വര, സ്വാതി ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ്, അവൾക്ക് മാത്രമേ ഇത് തടയാൻ കഴിയൂ. കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യം അവളാണ്. അവള് എന്ന് നിന്നിൽ നിന്ന് അകന്നു പോകുന്നുവോ അന്ന് നിന്റെ നാശം ആരംഭിക്കും. എന്റെ ഭാഗ്യവും ഭാഗ്യക്കേടും അങ്ങനെ ആരുടെയെങ്കിലും കയ്യിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ എന്നോട് വന്ന് പറയാൻ അവൾ സ്വാമിജിയോട് ആവശ്യപ്പെട്ടാണോ, അതോ സ്വാമിജി സ്വയം അവളെ സഹായിക്കാൻ വന്നതാണോ? അല്ല, അവളുടെ ഉപദേശകൻ ഇപ്പൊ സ്വാമിജിയാണല്ലോ. നീ അനാവശ്യം പറയരുത്. സ്വാമിജി ഈ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാ. കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ മഹേശ്വര. മോനെ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തത് അത്ര വലിയ പാപമൊന്നുമല്ല. ഒരുപാട് മക്കളുണ്ടായിട്ടും അച്ഛനമ്മമാരെ ക്ഷേത്ര നടയിൽ കൊണ്ടുവന്ന് തള്ളി കടന്നു കളയുന്ന മക്കളുടെ കാലമാണിന്ന്. അനാഥരായ എത്രയോ മക്കൾ തെരുവിൽ ജീവിക്കുന്നു, അതുപോട്ടെ, നിന്റെ കൺമുന്നിൽ തന്നെ ജീവിക്കുന്നു. സ്വാമിജി വേണ്ട. സ്വാമിജി ഇപ്പൊ എന്താ പറഞ്ഞത്? എന്റെ കൺമുന്നിൽ ജീവിക്കുന്നോ? ആരാ ആരാ സ്വാമിജി അത്? പ്രപഞ്ചത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കുഞ്ഞ്, അതിൽ നമ്മൾ അറിയുന്നത് തുലവും തുച്ഛമല്ലേ. ഭഗവാൻ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു. സ്വാതി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം, നിങ്ങൾ സ്നേഹത്തോടെ തന്നെ ജീവിക്കണം, ഇല്ലെങ്കിൽ നഷ്ടം നീലിന് മാത്രമായിരിക്കും. മഹേശ്വര, ഒരു കാര്യം കൂടിയുണ്ട്. എന്താ സ്വാമിജി? ഈ വീട്ടിലെ സ്ത്രീകൾ അറിയേണ്ട ചില കാര്യങ്ങൾ എനിക്ക് അവരോട് മാത്രമായി പറയാനുണ്ട്. ഞാനവരെ വിളിക്കാം. സ്വാമിജി, ഞാൻ വരാം, അവരോട് താഴെ വന്ന് നിൽക്കാൻ പറയൂ. ശരി സ്വാമിജി. മോനെ, കയ്യിലിരിക്കുന്നത് മഹാലക്ഷ്മിയാണെന്ന് അറിയാതെയാ നീ തെറ്റ് സ്വാതിയോട് ചെയ്യുന്നത്. സ്വാതിയില്ലാതെ നിനക്ക് ഈ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല, അതോർത്താൽ നല്ലത്. ഇറങ്ങട്ടെ. പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് വെറും സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ല, അതൊരു പുണ്യപ്രവൃത്തി കൂടിയാ. ശരി, കാണാം.